പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾക്ക് രാഷ്ട്രീയ മീമാംസ എന്നുള്ളത് നമ്മളുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാന തത്വമായി പ്രവർത്തിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഇപ്പോൾ ജനാധിപത്യം എന്നുള്ളൊരു വ്യവസ്ഥയിലാണ് ലോകമെമ്പാടുമുള്ള വലിയ രാജ്യങ്ങളൊക്കെ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മളുടെ ജനാധിപത്യ സംവിധാനം നമ്മളെ ഭരണം നമ്മളുടെ മനുഷ്യാവകാശങ്ങള് കോടതി വ്യവഹാരങ്ങള് ഇവിടുത്തെ ഭരണഘടന ക്വാലിറ്റി സോഷ്യൽ ഡെവലപ്മെന്റ് ഇത്തരം കാര്യങ്ങളോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പുരോഗതിയും ഒരു രാജ്യത്തിൻ്റെ മികവിനെയും നിർണയിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് യഥാർത്ഥ പൊളിറ്റിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഓപ്ഷൻ അധ്യാപനം ടീച്ചിങ് പോലുള്ള ഒരു മേഖലയാണ് നിങ്ങൾക്ക് ഡിഗ്രി ബി എഡ് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ ടീച്ചിലേക്ക് പോവാം എം എ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച് ബി എഡും സെറ്റ് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി ടീച്ചിങ്ങിലേക്ക് പോവാം നിങ്ങൾക്ക് നെറ്റും പി എച്ച് ഡി പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിൽ അധ്യാപനവും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് പണിയിൽ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇനി പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച് ഡിഗ്രി തലത്തിൽ പഠിച്ച് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസുമായി അനുബന്ധമായ മേഖലയിലേക്ക് പോവാം ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ഒരു മേഖലയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റിലേക്ക് പോവാം ഇന്റർനാഷണൽ റിലേഷൻ എന്നുള്ള മേഖലയിലേക്ക് പോവാ ലോക്കൽ ഗവേണൻസ് എന്നുള്ളൊരു മേഖല ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ അനുബന്ധ മേഖലയിൽ പോയി നിങ്ങൾക്ക് ആ മേഖലയിൽ ഉയരാനും പറ്റും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ റിലേഷനൊക്കെ രാജ്യാന്തര ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ തൊഴിൽ കിട്ടാനും ഒക്കെ പറ്റും തൊഴിൽ കിട്ടാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് ഈ നിലക്കുള്ള തൊഴിൽ സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ അക്കാദമിക് നോളജ് തീർച്ചയായിട്ടും അവരുടെ സിവിൽ സർവീസ് പരിശീലനത്തിന് ഏറെ സഹായകരമാണ്